നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ പാലയ്ക്ക് സമീപം, പാലാ കോട്ടയം റോഡിൽ കിടങ്ങൂർ ടൗണിന് സമീപമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. മെയിൻ റോഡ് ഫ്രണ്ടേജിൽ മീനച്ചിലാറിന്റെ തീരത്ത് മനോഹരമായ ലൊക്കേഷനിൽ ഇരിക്കുന്ന വീടാണ്. 19 സെന്റില് 3300 സ്ക്വയർ ഫീറ്റ് പണിതിരിക്കുന്ന ഒരു വലിയ രണ്ടു നില വീടാണ്. സ്വന്തമായി താമസിക്കാൻ വേണ്ടി പണിത, മികച്ച ക്വാളിറ്റി പണിതിരിക്കുന്ന ഒരു വീടാണ്. ഇത് ഫ്ലഡ് ഏരിയ ഒന്നുമല്ല, മീനച്ചിലാറിന്റെ തീരമാണ്. എങ്കിൽ പോലും ഒരിക്കലും 2018 വലിയ ഫ്ലഡിലാണ് റോഡിൽ ഇച്ചിരി വെള്ളം കയറിയിട്ടുള്ളൂ. ആ വീടിലൊന്നും വെള്ളം കയറുന്നതൊന്നുമല്ല. കഴിഞ്ഞ ഒരു വർഷം മാത്രമേ ഉള്ളൂ വീട് പണിതിട്ട്, അധികം താമസിച്ചിട്ടൊന്നുമില്ല. ആളിവിടെ അല്ല, വേറെ പുറത്താണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വീട് വിൽക്കുന്നത്. നല്ല മികച്ച ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന വീടാണ്. 5 ബെഡ്റൂമുകളുണ്ട്. അതുപോലെ തന്നെ വിശാലമായ ഫ്രണ്ട് മുറ്റമൊക്കെ ഉണ്ട്. വീതിയുള്ള റോഡിന്റെ സൈഡിലാണ്, ബസ് റൂട്ടിന്റെ സൈഡിൽ തന്നെയാണ് വീടിരിക്കുന്നത്. നല്ലൊരു ആംബിയൻസിലിരിക്കുന്ന മനോഹരമായ വീടാണ്. പറ്റാത്ത കിണർ വെള്ളമുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലോറിംഗ് മുഴുവൻ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ വിശാലമായ മുറ്റമാണ്. നമുക്ക് 8ഓ 10ഓ കാറുകൾക്കായിട്ടുള്ള സ്പേസൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ പണിതിരിക്കുന്ന, മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു മനോഹരമായ വീടാണ്. അപ്പോൾ നമുക്ക് വീടിന്റെ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ട് പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന മനോഹരമായ ഒരു ബംഗ്ലാവാണിത്. ഇഷ്ടംപോലെ ബസ്സുകൾ ഓടുന്ന റോഡിൻ്റെ സൈഡിലാണ്. പാലാ ഏറ്റുമാനൂർ റോഡിൽ കിടങ്ങൂർ ടൗണിന് സമീപമാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ ഏരിയയാണ്, നല്ല ഭംഗിയുള്ള ഏരിയയും വീതിയുള്ള റോഡുമാണ്. കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിരിക്കുന്നു, വലിയ ഗേറ്റ് കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ മുറ്റത്തുനിന്ന് റോഡ് വരെ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. കുറച്ച് ഭാഗത്ത് ചിപ്സ് വിരിച്ചിരിക്കുന്നു. നല്ല തലയെടുപ്പുള്ള ഒരു വലിയ രണ്ട് നില വീടാണ്. വീടല്ല, ഒരു ബംഗ്ലാവ് തന്നെയാണ്. മുറ്റം വിശാലമായ മുറ്റമാണ്. ഈ ഒരു ഭാഗത്ത് മുറ്റത്തിൻ്റെ രണ്ട് കോർണറുകളിലും നമ്മുടെ ഗേറ്റിൻ്റെ ഇടതും വലുതുമായി നല്ലൊരു ഏരിയ തിരിച്ചിട്ടിരിക്കുന്നു. നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് അല്പം പുല്ല് പിടിച്ച് കിടക്കുവാണ്. അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നമുക്ക് തരുന്നതാണ്. വലിയ കാർ പോർച്ചാണുള്ളത്. 19 സെന്റിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. വിശാലമായ മുറ്റമാണ് നമുക്കുള്ളത്. ഒരു 8ഓ 10ഓ കാറുകൾ ഈസിയായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിപ്പമുള്ള വിശാലമായ മുറ്റമാണ്. ഈ ഒരു കോർണറിലായിട്ട് വലിയ പോർച്ച് കൊടുത്തിരിക്കുന്നു. നമുക്ക് സൈഡിൽ കൂടിയൊക്കെ നടന്നു നോക്കാം. ഈ ഒരു ഭാഗത്തെല്ലാം ഇന്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഫുൾ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഫ്ലോറിംഗ് മുഴുവൻ ഗ്രാനൈറ്റ് ആണ്. നമ്മുടെ സിറ്റൗട്ട് ഇതാണ്. അതുപോലെ തന്നെ ജനലുകളും കതകളും എല്ലാം നല്ല തേക്കിൻ തടിയിൽ പണിതിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ സിറ്റൗട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ. കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഫുൾ ഗ്രാനൈറ്റിലാണ് വീട് ഫ്ലോറിംഗ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു. വലിയ ഹാളാണുള്ളത്. നമുക്ക് ഈ ലിവിങ് ഏരിയ നല്ല വിശാലമായ ലിവിങ് ആണ്. ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് കൂടി കിടക്കാം. വിശാലമായ ഡൈനിങ് ഏരിയ ആണുള്ളത്. ഈ ഒരു സൈഡിൽ നിന്ന് മേളിലേക്ക് സ്റ്റെയർകേസ് കൊടുത്തിരിക്കുന്നു. നല്ല അതിമനോഹരമായ ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ തന്നെ 3 ബെഡ്റൂമുകളാണുള്ളത്. ഈ ഒരു ഭാഗത്തായി ഇതിൻ്റെ വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു. കബോർഡോടുകൂടി നല്ല രീതിയിൽ ഒരു വാഷ് ഏരിയ ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ കിച്ചൺ. നല്ല വലിപ്പമുള്ള കിച്ചണാണ്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ എല്ലാം ഫ്ലോറിങ് ഗ്രാനൈറ്റ് തന്നെയാണ്. നല്ല വലിയ കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. ധാരാളം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ തടിപ്പണികൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. അതും നല്ല തടി കൊണ്ടുള്ള വർക്കുകളാണ്. കബോർഡുകളെല്ലാം നല്ല തടിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ഭാഗത്തായി ഫ്രിഡ്ജ് വെക്കാനുള്ള പോയിന്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു. ഇത് കൂടാണ്ട് നമുക്കൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെ നമുക്കൊരു സിങ്ക് ഒക്കെ കൊടുത്തിരിക്കുന്നു. പുറത്തേക്കുള്ള ഡോർ ഈ ഒരു ഭാഗത്താണ്. പിന്നെ സാധാരണ അടുപ്പ്, പുകയില്ല തടുപ്പ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. 3 ബെഡ്റൂമുകളിൽ ആദ്യത്തെ ബെഡ്റൂം ഇതാണ്. താഴത്തെ നിലയിൽ 3 ബെഡ്റൂമാണ്. അതിൽ ആദ്യത്തെ ഒരു ബെഡ്റൂമാണിത്.
ഇതിൽ ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡുകൾ കൊടുത്തിരിക്കുന്നു, അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ഇതിൻ്റെ ബാത്റൂം. രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ്. എല്ലാ ബെഡ്റൂംസും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. ഇതിലും കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ബാത്റൂം. ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ്. നല്ല വലിയ ബെഡ്റൂമുകളാണ്. ജനലുകളെല്ലാം കൊടുത്തിരിക്കുന്നു. നല്ല പ്രകാശം കിടക്കാവുന്ന പോലെ രണ്ട് സൈഡിലും ജനലുകളൊക്കെ ഉള്ള മുറികളാണ്. ഇതാണ് ഇതിൻ്റെ ബാത്റൂം. ഇനി നമുക്ക് മുകളിലേക്ക് ഒന്ന് പോകാം. സ്റ്റെയർകേസ് മുഴുവൻ ഗ്രാനൈറ്റ് ആണ് പതിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കയറി വരുന്നത് വിശാലമായ ഒരു ഹാളിലേക്കാണ്. ഇവിടെ നമ്മൾ ഫ്രണ്ടിലെ ബാൽക്കണിയുണ്ട്, അവിടെ ഗ്ലാസ് ഇട്ടിരിക്കുന്നു. നമുക്ക് ബാൽക്കണിയിലേക്ക് ആദ്യം ഒന്നിറങ്ങാം. മീനച്ചിലാറിൻ്റെ തീരത്ത് ഇരിക്കുന്ന മനോഹരമായ ഒരു വീടാണിത്. നല്ലൊരു ലൊക്കേഷനാണ്. ഫ്ലഡ് ബാധിക്കുന്ന സ്ഥലമൊന്നുമല്ല. അങ്ങനെ 2018 അതിഭയങ്കര വെള്ളപ്പൊക്കത്തിലാണ് നമുക്ക് റോഡിലേക്ക് ഇത് വെള്ളം കയറുന്നത്. അല്ലാത്ത വെള്ളപ്പൊക്കങ്ങൾക്കൊന്നും റോഡിൽ വെള്ളം കയറുന്നൊന്നുമല്ല. നല്ല മനോഹരമായ ഒരു ബാൽക്കണിയൊക്കെയാണ് ഈ വീടിനുള്ളത്. നല്ലൊരു വ്യൂ ഒക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ രണ്ട് ബെഡ്റൂമുകൾ കൂടിയുണ്ട്. വലിയ ബെഡ്റൂമുകളാണ്. നമുക്ക് വലിയ ഹാള് പോലെ സൈസുള്ള ബെഡ്റൂമാണ്. ഇവിടെയും ഒരു ബെഡ്റൂമുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഈ ഒരു റൂം ബാത്റൂമിന് വേണ്ടിയുള്ളതാണ്. അത് ബാത്റൂമാക്കി സെറ്റ് ചെയ്ത് തരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറവശത്ത് നല്ലൊരു ഓപ്പൺ ടെറസൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സൗകര്യപ്രദമായ രീതിയിൽ പണിതിരിക്കുന്ന വീടാണ്. സ്വന്തം ഉപയോഗത്തിനായി പണിത ഒരു വീടാണ്. ഇതിൻ്റെ പുറവശത്തോടെ നമുക്ക് നോക്കാം. കിണറൊക്കെ പുറകിലാണുള്ളത്. അല്പം പുല്ല് പിടിച്ച കിടക്കുവാണ്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് വരുന്നതാണ്. നല്ല വിശാലമായ ഒരു ബാക്ക് ഏരിയ ഇവിടെയുണ്ട്. നമുക്കിവിടെ കിണറുണ്ട്. ഇവിടെ ഒരു വർക്ക് ഏരിയയുമുണ്ട്. റിവർ ഫ്രണ്ടേജിലെ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണിത്. ഇത് ഫ്ലഡ് ബാധിക്കുന്ന പ്രദേശമല്ല. ഫ്രണ്ടിൽ തന്നെ മിനിച്ചിലാർ ഒഴുകുന്നുണ്ട്. പക്ഷേ നമുക്ക് റോഡിലേക്കൊന്നും വെള്ളം കയറുന്നില്ല. 2018 മഹാപ്രളയത്തിലാണ് റോഡിലൊന്ന് വെള്ളം കയറിയത്. പക്ഷേ വീടിനുള്ളിലേക്കൊന്നും വെള്ളം കയറുന്ന രീതിയിലൊന്നും അല്ല. ഓണർ പറഞ്ഞ കൂടാണ്ട് ഞാൻ ആ ഏരിയയിൽ അന്വേഷിച്ചത് കൂടിയാണ്. ഫ്ലഡ് ബാധിക്കുന്ന പ്രദേശമല്ല. അതുമല്ല, ഈ ഭാഗത്ത് നല്ല പോഷ് വീടുകൾ തന്നെ ഉള്ള ഏരിയയാണ്. പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. മനോഹരമായ ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കോട്ടയത്തേക്കും പാലയിലേക്കും ഒക്കെ പോകാൻ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. കിടങ്ങൂർ ടൗണിൽ നിന്നും വളരെ അടുത്താണ്. ഹോസ്പിറ്റല്, ആശുപത്രി, സ്കൂളുകൾ, അതുപോലെ ബ്രില്യൻ്റ് എൻട്രൻസ് കോച്ചിങ് സെൻ്റർ ഒക്കെ വളരെ അടുത്താണുള്ളത്. അപ്പോൾ ഈ ഒരു വീട് വളരെ നല്ല രീതിയിൽ പണിതിരിക്കുന്നു. 5 ബെഡ്റൂമുകളുള്ള വീടാണ്. വലിയ മുറ്റവും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ, ഒരിക്കലും പറ്റാത്ത കിണർവെള്ളമൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ ഈ ഒരു വീട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,99,00,000 രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക. താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക. കാരണം ഇതൊരു ബജറ്റ് കൂടിയ ഒരു വീടാണ്. താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക. നേരം പോക്കാർ വിളിക്കരുത്. പിന്നെ കമൻറ്റുകളിൽ നിങ്ങൾ പലപ്പോഴും പല ഓഫറുകളൊക്കെ ഇടുന്നത് കാണാം. അവർക്ക് 70 ലക്ഷം 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞ ഓഫർ ഇടുന്നത് കാണാം. അങ്ങനെയൊന്നും അല്ല, വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ വിളിക്കുക. നമുക്ക് വീട് വന്ന് കണ്ട് ലൊക്കേഷനും വീടൊക്കെ കണ്ട് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം നമുക്ക് വിലയെപ്പറ്റി സംസാരിച്ചാൽ മതി. വെറുതെ യൂട്യൂബിൽ കൂടി ഏത് വീട്ടിൽ, ഈ വീടിൻ്റെ മാത്രമല്ല ഏത് വീടിൻ്റെ ആയാലും വെറുതെ ഓഫർ പ്രൈസിൽ ഇടണ്ട. ഇതങ്ങനെയല്ല. രീതി വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെ തന്നെ വിളിക്കുക. നിങ്ങൾക്ക് വീട് വന്ന് കണ്ട് എല്ലാ ലൊക്കേഷനൊക്കെ ബോധ്യപ്പെട്ട് നമുക്ക് വില നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം.